പാർട്ടിയിലോട്ട് ചേർന്നു. പാർട്ടിയിലോട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഉടനെ ചെകുത്താൻ്റെ സ്വഭാവമായി. അവരങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അവർക്കാണ് മാവോയിസ്റ്റ് ഇതിൻ്റെയും അല്ലെങ്കിൽ നക്സലിൻ്റെയും കാര്യങ്ങളുടെ ട്രെയിനിങ്ങാണ് കിട്ടുന്നത്. അല്ല, നമ്മൾ വിചാരിക്കും പോലെ അവരെ പാർട്ടി ക്ലാസ്സിൽ പോയിട്ട് പാർട്ടി സൂത്രങ്ങൾ വായിക്കുകയല്ല അവരുടെ ജോലി. നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ട്രെയിനിങ് കിട്ടിയാൽ ചെകുത്താൻ്റെ സ്വഭാവമാകും. ഇത് SFI ഗുണ്ടകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞ വാക്കുകളാണ്. അത് ശരിയാണെന്ന് പല വാർത്തകളും കേൾക്കുമ്പോൾ നമുക്കും പറയേണ്ടി വരും. തന്റെ മകൻ കൊല്ലപ്പെട്ട കേസ് CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന ആവശ്യം ആ പിതാവ് ഉയർത്തിയപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം എന്ന് തന്നെയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്ക്. എന്നാൽ അത് വെറും വാക്ക് മാത്രമായിരുന്നു എന്ന കാര്യം ഇപ്പോൾ തെളിയുകയാണ്. ഒരു കേസ് CBIക്ക് കൈമാറാൻ അതുവരെയുള്ള FIR തർജ്ജമയും നാൾവടിയും ചേർത്ത് ഒരു DYSP ഉദ്യോഗസ്ഥൻ ദില്ലിയിലെ CBI ഓഫീസിലേക്ക് നേരിട്ട് പോകേണ്ടതുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് നമുക്ക് കേൾക്കാം. ഇവിടുത്തെ മുഖ്യമന്ത്രി ഒരു ഉറപ്പ് തന്നിരുന്നു, ഉറപ്പ് കൊടുത്തതാണ് ഈ മാറ്റർ CBI ആണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നത്. ഗവൺമെൻറ് ഓഫ് കേരള ഈ കേസ് CBIക്ക് റെഫർ ചെയ്യുന്നു, ഉറപ്പ് കൊടുത്തതാണ്. ഇതുവരെ ഇന്ന് വരെ ആ ഇഷ്യൂ CBIക്ക് എത്തിയിട്ടില്ല. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അത് ഇതുവരെ ഗവൺമെൻറ് ഓഫ് കേരളയിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ സസ്പെൻഷൻ വിഡ്രോലിൻ്റെ ഒരു അറ്റംപ്റ്റ് എല്ലാം കാണുമ്പോൾ ഇതൊരു ടാമ്പറിംഗ് വിത്ത് എവിഡൻസ് മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. CBIക്ക് ഇത് കേസ് 24 മണിക്കൂറിൽ റെഫർ ചെയ്യുന്ന ഒരു സാധനമല്ലേ? എന്താണ് ഇതുവരെ പോവാത്തത്? ഒന്ന് പിന്നെ എന്തിനാണ് ഇങ്ങനെ CBI ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്ന മുമ്പ് സസ്പെൻഷൻ റിവോക്ക് ചെയ്യുന്ന ഒരു വൈസ് ചാൻസലറുടെ ഒരു ഒരു മൂവ്, അതെന്തിനാ? കാരണഭൂതം കേസ് CBIക്ക് കൈമാറും എന്ന് പറയുകയല്ലാതെ യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന വസ്തുതയാണ് ഇവിടെ തെളിയുന്നത്. അതോടൊപ്പം തന്നെ പ്രതികൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ പ്രതികളെ ആരൊക്കെയാണ് രക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നുള്ള കാര്യം കൂടി ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കേസ് CBIക്ക് കൈമാറുന്നതിന് മുന്നേ തന്നെ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയതിൽ തന്നെയുണ്ട് ദുരൂഹത. തിരഞ്ഞെടുപ്പിന്റെ തിരക്കിൽ പലരും വിട്ടുപോകുന്നതും ഇത്തരത്തിലുള്ള വാർത്തകളാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.